ആഡംബര വില്ലകൾ കയ്യിലൊതുങ്ങും വിലയിൽ. ലളിതമായ തവണ വ്യവസ്ഥയിൽ മഞ്ചേരിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പതിറ്റാണ്ടിന്റെ വിശ്വസ്തതയുമായി ട്രീ ജി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് മഞ്ചേരി. രാഷ്ട്രപതിയുടെ ഈ വർഷത്തെ സ്തുത്യർഹ സേവനത്തിനുള്ള ഫയർ സർവീസ് മെഡൽ നേടി മഞ്ചേരി അഗ്നിരക്ഷാ നിലയത്തിന്റെ അഭിമാനമായി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ മുഹമ്മദ് കുട്ടി. 2004 ഫയർ സർവീസിൽ പ്രവേശിച്ച ശേഷം നിരവധി മനുഷ്യജീവനുകളടക്കം മറ്റു ജീവജാലങ്ങളുടെയും ജീവൻ രക്ഷപ്പെടുത്തിയ ഇദ്ദേഹത്തിന്റെ വിലമതിക്കാനാവാത്ത സേവനത്തിനുള്ള അംഗീകാരമാണ് മെഡൽ നേട്ടം. വിശിഷ്ട സേവനത്തിനും സ്തുത്യർഹ സേവനത്തിനുമായി കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിലെ 5 പേർക്കാണ് ഇത്തവണ മെഡൽ ലഭിച്ചത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രസിഡന്റിന്റെ സ്തുത്യർഹ സേവനത്തിനുള്ള ഫയർ സർവീസ് മെഡലാണ് ഇത്തവണ ജില്ലക്കഭിമാനമായി മഞ്ചേരിയിലേക്ക് എത്തിയത്. മഞ്ചേരി നിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ മുഹമ്മദ് കുട്ടിക്കാണ് ഇത്തവണ ആ ഭാഗ്യം ലഭിച്ചത്. 2016 കേരള മുഖ്യമന്ത്രിയുടെ ഫയർ സർവീസ് മെഡലും മുഹമ്മദ് കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ രക്ഷാപ്രവർത്തനത്തിന് ഒട്ടനവധി റിവാർഡുകളും പ്രശസ്ത സേവനത്തിന് 3 തവണ ഗുഡ് സർവീസ് എൻട്രിയും ലഭിച്ചിട്ടുണ്ട്. മെഡൽ നേടാനായതിലേറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് മുഹമ്മദ് കുട്ടി ഈസ്റ്റ് ലൈവിനോട് പ്രതികരിച്ചു. തന്റെ ചിരകാല സ്വപ്നമാണ് പൂവണിഞ്ഞതെന്നും മെഡൽ നേട്ടം കുടുംബത്തിനും സഹപ്രവർത്തകർക്കും സമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 2020 രാഷ്ട്രപതിയുടെ ഫയർ സർവീസ് മെഡൽ നേടിയതിൽ വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഒരു ജീവിതത്തിലെ നമ്മുടെ കരിയറിലെ ഒരു ചിരകാല അഭിനാശമായിരുന്നു പ്രസിഡന്റിനെ മെഡൽ നേടുക എന്നുള്ളത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ വർഷം അതിനെ ഒരു വലിയ ഭാഗമാക്കാൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഈ മെഡൽ നേട്ടം എൻ്റെ കുടുംബത്തോടൊപ്പം ഈ എൻ്റെ സഹപ്രവർത്തകരായ എല്ലാ ഈ സർവീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സഹപ്രവർത്തകർക്കും വേണ്ടി ഞാൻ അർപ്പിക്കുകയാണ്. ഈ അഭിമാന മുഹൂർത്തത്തിൽ പല ഭാഗങ്ങളിൽ നിന്നും വളരെയധികം അഭിനന്ദനങ്ങളെ അറിയിച്ചുകൊണ്ട് പലരും ഇപ്പോഴും എന്നെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ ഈ ചാനൽ വഴിയും അതുപോലെ തന്നെ മറ്റുള്ള ന്യൂസ് വഴിയും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ തിരിച്ചു അങ്ങോട്ട് അറിയിക്കുകയാണ്. 16 വർഷത്തെ സർവീസിനിടയിൽ ഒട്ടേറെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധിച്ചതിലേറെ സന്തോഷമുണ്ടെന്നും കോഴിക്കോട് മിഠായി തെരുവിലെ തീപിടുത്തവും 2018 പ്രളയ സമയത്തും രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചെന്നും ഇതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളെ മിഠായി തെരുവിൽ ആദ്യത്തിനുണ്ടായ വമ്പൻ തീപിടുത്തം അന്ന് അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പിന്നീട് വന്ന നമ്മളെ 2018 പ്രളയം, അതിലും അതിൽമൂലയിൽ ഒരു 15 ഫാമിലികൾ ഒറ്റപ്പെട്ടു പോയിട്ട് രാത്രി പുഴ ഗതിമാറി ഒഴുകി ഒരു തുരുത്തിലകപ്പെട്ട പോലെ അവർ ഉള്ള സമയത്ത് അവരെ രാത്രിയിൽ വളരെ സാഹചര്യമായി റോപ്പിൻ്റെ സഹായത്തോടു കൂടി പുലർച്ചെ ആ കുടുംബങ്ങൾ വളരെ സുരക്ഷിതമായി നമ്മൾ സേഫായിട്ട് മലപ്പൂരിൽ 2018 പ്രളയത്തിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അതിൽ ഒരു എളിയ പ്രവർത്തനം എന്നുള്ളതൊക്കെ അന്നും അവിടെ ഭാഗമാക്കാൻ കഴിഞ്ഞു. ഇതുകൂടാതെ നമ്മുടെ പിന്നെ തൃക്കലങ്ങോട് ഒരു പിന്നെ കൈക്ക് മുറിവ് പറ്റി തെങ്ങിൽ കുടുങ്ങി, വലിയൊരു തെങ്ങിൽ കുടുങ്ങി ഒരാൾ ഉണ്ടായിരുന്നു. അപ്പോൾ കൈ തേങ്ങയുടെ കൊല വെട്ടുന്ന സമയത്ത് അത് പിന്നെ കയ്യിലാണ് വിട്ടുകൊണ്ടത് അബദ്ധത്തിൽ. അങ്ങനെ മുറിവാർന്ന് അയാൾക്ക് തിരിച്ചിറങ്ങാൻ പറ്റാത്ത കണ്ടീഷനിൽ തെങ്ങിൻ്റെ മണ്ടയിലേക്ക് തന്നെ വലിഞ്ഞു കയറുകയും ആ സമയത്ത് നമ്മുടെ സഹായം അഭ്യർത്ഥിച്ച് അങ്ങനെ മലപ്പുറം ഫയർ സ്റ്റേഷനിൽ വർക്ക് ചെയ്തിരുന്നത് അവിടെ തന്നെ ഈ ബോട്ടിലേക്ക് ഓടിയെത്തി ആ തെങ്ങിലേക്ക് നമ്മളെ ലാഡർ എക്സ്റ്റൻഡ് ചെയ്താൽ പോലും അങ്ങോട്ട് എത്താൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. അവിടെ നിന്ന് തളപ്പ് കെട്ടി തെങ്ങിൻ്റെ മണ്ടയിലേക്ക് കയറി തെങ്ങിൽ നിന്നും അയാളെ ചേർനോട്ടിൻ്റെയും സേഫ്റ്റി ബെൽറ്റിൻ്റെ സഹായത്താൽ വളരെയധികം സാഹസികമായിട്ട് രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ ചെയ്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. അദ്ദേഹം ഇടയ്ക്ക് വിളിച്ചിട്ട് പിന്നീട് അതിന് അഭിനന്ദനങ്ങൾ പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടതിലുള്ള ആ മുറിവ് തെങ്ങിൻ മണ്ടയിലിരുന്ന് അദ്ദേഹത്തിൻ്റെ തോർത്തുകൊണ്ടെടുത്തിട്ട് തന്നെയാണ് ആ മുറിവ് കിട്ടി അദ്ദേഹത്തെ നേരത്തെ പിന്നെ ഇന്ന് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള നൽകിയ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് സർവീസിൽ പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ മറ്റുള്ള ഏജൻസികളും എല്ലാവരും കൈകോർത്തുകൊണ്ട് നൽകിയ ഒരു അംഗീകാരമാണ് എന്ന് എനിക്കിത് മനസ്സിലായി. അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ സർവീസിനോടും അതുപോലെ തന്നെ നമ്മുടെ സഹജീവനക്കാരോടും മറ്റു ഡിപ്പാർട്ട്മെൻറ്റോടും എല്ലാവരോടും എൻ്റെ സന്തോഷം. അതുപോലെ തന്നെ അവർ നൽകിയ ഈ അംഗീകാരത്തിന് തിരിച്ച് അവർക്ക് ഞാൻ എൻ്റെ നന്ദിയും രേഖപ്പെടുത്തി. കുഴിമണ്ണ പുല്ലഞ്ചേരി സ്വദേശിയും പരേതനായ കാഞ്ഞിരങ്ങാടൻ കുഞ്ഞവറു ആയിഷ ദമ്പതികളുടെ മകനുമാണ് മുഹമ്മദ് കുട്ടി. ഖൈറുന്നീസയാണ് ഭാര്യ. സഫ്ന ഷെറിൻ, ഫാത്തിമ ഫർഹ, ഫാത്തിമ ഫൈസ എന്നിവർ മക്കളാണ്. ഒരു ഷോപ്പ്, ഒരുപാട് സാധനങ്ങൾ. വീടുകളുടെയും ഷോപ്പുകളുടെയും ഇന്റീരിയർ വർക്കിന് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. വി എം ട്രേഡേഴ്സ്, കൊടശ്ശേരി, പാണ്ടിക്കാട്. ഇഞ്ചക്ഷനോ തുന്നലോ വിശ്രമമോ ആവശ്യമില്ലാത്ത നൂതന തിമിര ശസ്ത്രക്രിയ, കാട്രാക്ട്, റെറ്റിന ഗ്ലോക്കോമ തുടങ്ങി സമ്പൂർണ്ണ നേത്ര ചികിത്സ. ന്യൂ വിഷൻ ഐ ഹോസ്പിറ്റൽ, കൊരമ്പിയിൽ ഹോസ്പിറ്റലിന് സമീപം മഞ്ചേരി.